പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് മൊബൈൽ ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ വീഡിയോ നിർമ്മാണത്തെക്കുറിച്ചാണ് നിർമ്മിച്ച വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള കൈൻ മാസ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് പ്ലസ് ബട്ടൺ അമർത്തി മീഡിയ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ഇതിലേക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശരി പട്ടെ വർത്തുന്നു ഓക്കെ വീഡിയോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് ഇതിലേക്ക് ഒരു ലെയർ ചേർത്ത് കൊടുക്കുന്നതും ആ ലെയറിൽ എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ചുമാണ് ലെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ നമ്മുടെ ചാനലിൻ്റെയോ സ്കൂളിൻ്റെയോ പേര് നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും ഇത് നമ്മുടെ പീഡിയയുടെ അവസാനം വരെ കാണുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഡ്രാഗ് ചെയ്ത് ചേർക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ കൊടുക്കുന്നു ഇതിവിടെ കാണുന്നുണ്ട് വിരൽ കൊണ്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്കിതിനെ നീക്കിക്കൊണ്ടുപോകാം ഓക്കെ ഇതിൻ്റെ ഇൻ്റർ പ്രോപ്പർട്ടീസാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഓക്കെ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നോക്കി എന്താണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഓക്കെ ലെറ്റർസ് മാറിയിട്ടുണ്ട് ഫോണ്ടുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെ വേണം ഏത് മോഡലിലാണ് വരേണ്ടത് എന്നൊക്കെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായി ചെയ്യാൻ പറ്റുമെന്നർത്ഥം ഓക്കെ ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് അവസാനം വരെ നീട്ടിക്കൊണ്ടുപോയാൽ നമ്മുടെ വീഡിയോയുടെ അവസാനം വരെ ഇത് നമുക്ക് കാണാവുന്നതാണ് എല്ലാ ഭാഗത്തും ഇത് കാണിച്ചു കൊണ്ടേയിരിക്കും അതാണ് ലെയറിലെ ഒന്നാം ഘട്ടം ഇനി രണ്ടാമത്തത് ലെയറിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു എഫക്റ്റുകളാണ് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞു ഇതേപോലെ തന്നെ മറ്റ് ചിത്രങ്ങളോ വീഡിയോകളോ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി മീഡിയ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മറ്റൊരു വീഡിയോ കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെ ഒന്നുകിൽ ചുരുക്കിയോ വലിച്ചു നീട്ടി മറ്റവനോട് സമാനമാക്കിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ശബ്ദം ലെസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രണ്ടാമതായി ആഡ് ചെയ്തതിൻ്റെ ശബ്ദം ലെസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ട്രിം എടുത്ത് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഓഡിയോ താഴെ വന്നതായി കാണാം അങ്ങനെ താഴെ വന്ന ഓഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വീഡിയോകൾ രണ്ടും കാണാൻ കഴിയുമെങ്കിലും ഒന്നിൻ്റെ ശബ്ദം മാത്രമേ പ്രവർത്തന സജ്ജമാവുകയുള്ളൂ ഓക്കെ ഇങ്ങനെയാണ് അതിലേക്ക് രണ്ടാമതൊരു വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് ഈ ലേയസുകളിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ടെക്സ്റ്റുകൾ സ്ക്രോളിങ് ടെക്സ്റ്റുകൾ അതൊക്കെ ചേർക്കുന്നത് എന്നാണ് അതിന് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും പേരുകൾ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഉദാഹരണത്തിന് ജി എച്ച് എസ് എസ് വയനാട് എന്ന സ്കൂളിൻ്റെ പേരാണ് ഈ പേര് നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്താണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു എന്നിട്ട് കുറച്ച് സെൻടറിലേക്ക് അതിനെ മാറ്റി വെക്കുന്നു എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി മാറ്റി വെച്ചതിന് ശേഷം അതിന് ചില ട്രാൻസാക്ഷൻസ് കൊടുക്കുകയാണ് ഇത് നമ്മുടെ വീഡിയോ വരെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു നമുക്ക് ചെക്ക് ചെയ്യാം നോക്കൂ ജി എച്ച് എസ് വയനാട് എന്നത് മനോഹരമായി കാണിക്കുന്നു ഓക്കെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും ഇത്തരം പേരുകളായി നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ലേസുകൾ ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് എന്ന ടൂള് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലെ കളർ ചേഞ്ച് ചെയ്ത് ബ്രഷിൻ്റെ അളവ് മനസ്സിലാക്കി അതിൻ്റെ മോഡൽ തിരിച്ചറിഞ്ഞ് നമുക്കിവിടെ എഴുതി കൊടുക്കാവുന്നതാണ് എൻ്റെ പല രൂപത്തിലും ഇതുപോലെ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ചിലത് ഹൈഡ് ചെയ്യാൻ വേണ്ടി നമുക്കങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്ന ഹൈഡ് ടൂള് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് കൂടെ മനസ്സിലാക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന വീഡിയോ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നതിൻ്റെ ശബ്ദമിശ്രണമാണ് ശബ്ദമിശ്രണത്തിൻ്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നമ്മൾ എക്സ്പോർട്ടേഷൻ എങ്ങനെ എന്നതാണ് മനസ്സിലാക്കുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക വളരെ കൃത്യമായ രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ ചിത്രങ്ങളുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ സ്കൂൾ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ ഉപയോഗിച്ച് കൃത്യമായി എങ്ങനെയാണ് മനോഹരമായ ഒരു വീഡിയോ നിർമ്മിക്കുന്നത് എന്നാണ് അതും ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക അതിൽ ട്രാൻസ്ലേഷൻസ് ചേർത്ത് കൊടുക്കാം കുട്ടികളുടെ ശബ്ദങ്ങൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു മനോഹരമായ ഒരു വീഡിയോ നിർമ്മാണത്തെക്കുറിച്ചാവാം നമുക്ക് അടുത്ത ക്ലാസ് ഇത് വളരെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ സോറി എഡിറ്റ് ചെയ്യുന്നതിൻ്റെ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആണ് അതിന് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഈ റൗണ്ടിലാക്കിയ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യണം ഒന്നുകൂടെ എഡിറ്റ് ഓപ്ഷനിൽ ഓപ്പൺ ചെയ്ത് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്